പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു നിരീക്ഷകൻ വന്നിട്ടുണ്ട്. എന്താണ് നിരീക്ഷിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ചിലയിടത്ത് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്, ചിലയിടത്ത് ഐ ടി നിരീക്ഷകനാണ്, ചിലയിടത്ത് കാലാവസ്ഥ നിരീക്ഷകനാണ്. ഞാൻ ഇത് അദ്ദേഹത്തിന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അയോഗ്യ രാവണൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയിൽ ശ്രീനിവാസം കൈകാര്യത്തിന്റെ കഥാപാത്രമുണ്ട്, നോവലിസ്റ്റ് കം ടൈലർ. ചിലയിടങ്ങളിൽ അദ്ദേഹം വരിക ഐ ടി വിദഗ്ധനായിട്ടാണ്, ചിലയിടങ്ങൾ അദ്ദേഹം വരിക രാഷ്ട്രീയ നിരീക്ഷകൻ. നിങ്ങൾ ആരെ രാഷ്ട്രീയ സി പി എം വിരുദ്ധ രാഷ്ട്രീയം പറയാം? മുഖ്യമന്ത്രി ആക്ഷേപിക്കുക, സി പി എമ്മിനെ ആക്ഷേപിക്കുക, പണിക്കരടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പണിക്കർ ആരുമല്ല. ഇതിനകത്ത് അദ്ദേഹത്തിന്റെ മിസ്കണ്ടക്ട് ആണ്. അത് പണിക്കരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നിരീക്ഷ ഐ ടി നിരീക്ഷകനായി, പിന്നീട് രാഷ്ട്രീയ നിരീക്ഷകനായി, കാലാവസ്ഥ നിരീക്ഷകനായി, ഏതെല്ലാം നിരീക്ഷകനായി മാറി മാറി വരുന്ന ആൾ. അതിനു മുമ്പ് നമ്മുടെ തലശ്ശേരി എം എൽ എ ആയിട്ടുള്ള ശ്രീ എ എൻ ഷംസീർ, അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞിരുന്ന ചില വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഒരു തുല്യനീതി എന്ന നിലയിൽ അതിന് മറുപടി നൽകേണ്ടുന്ന ഒരു അവസരം കൂടി എനിക്ക് തരണം. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ്. ഞാനിപ്പോ കാലാവസ്ഥാ നിരീക്ഷകനായിട്ട് എന്നെ ഏതെങ്കിലും ഒരു ചാനൽ വിളിച്ച് ഒരു കസേര ഇട്ട് തന്ന് താങ്കളോടൊപ്പം ശ്രീ ഷംസീറിനോടൊപ്പം ഇരുത്തുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ താങ്കൾക്കും എന്റെ യോഗ്യതയേ ഉള്ളൂ, അല്ലെങ്കിൽ താങ്കളുടെ യോഗ്യത ഞാനും അർഹിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. തുല്യരായിട്ടുള്ള ആൾക്കാരെയാണല്ലോ ചർച്ചകളിൽ വിളിക്കുക. അപ്പൊ അതോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ മഴവിൽക്കാവടി എന്നൊരു സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. താങ്കൾ അഴകിയ രാവണൻ പറഞ്ഞതുപോലെ അതിൽ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിങ്ങനെ ഇറക്കിയിട്ട് നിങ്ങളുടെ ആ മീശ ഇനിയും വളർത്തല്ലേടോ. പിന്നെ ഞാൻ ചെയ്യുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരിടത്തിരുന്ന് വാർത്തകളൊക്കെ വായിച്ച് ടി വി ഒക്കെ കണ്ട് കാണുന്ന വിവരങ്ങളെപ്പറ്റിയുള്ള നിരീക്ഷണം മാത്രമാണ്. താങ്കൾക്കതിൽ ബുദ്ധിമുട്ട് തോന്നരുത്. അല്ലാതെ ഇരുളിൻ്റെ മറവിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ വിടാനുള്ള ആർജവം എനിക്കില്ല ശ്രീ ഷംസീർ. എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്റെ ഭാര്യയെ അനധികൃതമായിട്ട് നിയമനം നൽകുന്നതിനുള്ള ആവതില്ലാത്തയാളാണ്. അതിന്റെ പേരിൽ എനിക്ക് കോടതിയിൽ നിന്ന് ഒരു ചീത്തപ്പേരുണ്ടായതിന് ശേഷം, ശാസിച്ചതിന് ശേഷം ഞെളിഞ്ഞിരുന്നിട്ട് ടി വി ചാനലിൽ ചർച്ചയ്ക്ക് വരാനുള്ള കഴിവില്ല. എനിക്കെതിരെ മത്സരിക്കുന്ന ഒരാളിനെയോ വടകരയിൽ മത്സരിക്കുന്ന ഒരാളിനെയോ ആക്രമിക്കുന്നതിനുള്ള പാങ്കില്ലാത്തയാളാണ്. അതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള വണ്ടി എന്തെങ്കിലും ഇല്ല ശ്രീ ഷംസീർ. അപമാനിച്ചോട്ടെ, അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ.